മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഒരു വാക്ക്, ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു, ഇഫ് യു ആർ ഗെറ്റിംഗ് അപ്പോയിന്റ്മെന്റ് ഇൻ എനി കമ്പനി ഷുഡ് നോട്ട് ക്രിയേറ്റ് ഡിസപ്പോയിന്റ്മെന്റ് ഇൻ അതേഴ്സ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ അത് മറ്റുള്ളവർക്ക് ഡിസപ്പോയിന്റ്മെന്റ് ആകരുത്. നിങ്ങൾക്ക് അവിടെ തുടരാൻ താല്പര്യം ഇല്ലായെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് വരിക. ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് പണ്ടത്തെ ജോബ് സെക്യൂരിറ്റി അല്ല, ഇന്നത്തെ ജോബ് സെക്യൂരിറ്റി എന്നാണ് ഞാൻ MBA പഠിച്ചത്. നല്ല കഴിവും സാമർത്ഥ്യവുമുള്ള വ്യക്തിക്ക്, അക്കോമഡേറ്റ് ചെയ്ത് പോകാൻ കപ്പാസിറ്റി ഉള്ള വ്യക്തിക്ക്, അയാൾക്ക് ഷുവറായിട്ട് എവിടെയെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല, അതാണ് ജോബ് സെക്യൂരിറ്റി. ഒരേ കസേരയിൽ ഒരേ കമ്പനിയിൽ കയറുന്നതും ഇറങ്ങുന്നത് വരെയും വർക്ക് ചെയ്യലല്ല ഇന്നത്തെ ജോബ് സെക്യൂരിറ്റി എന്ന് MBA പഠിപ്പിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥാപനത്തിൽ കയറി ഇഷ്ടമുള്ള രീതിയിൽ ധന്യമായിട്ട് യൂസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, പർപ്പസ്ഫുൾ ആൻഡ് മീനിങ് ഫുൾ ആയിട്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോവുക. നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരെ ആരെയും നമ്മളല്ല റിക്രൂട്ട് ചെയ്യുക, കമ്പനിയാ റിക്രൂട്ട് ചെയ്യുക. നമ്മുടെ സ്ഥാപനമാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് 100% ഇഷ്ടപ്പെട്ടവനെ കിട്ടിയെന്ന് വരില്ല വർക്ക് ചെയ്യാൻ, നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യാൻ. കിട്ടുന്നവനെ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ആസാമിൽ നിന്ന് വന്ന തൊഴിലാളിയാണെങ്കിലും അല്ല ബംഗാളിൽ നിന്ന് വന്ന തൊഴിലാളിയാണെങ്കിൽ പോലും ഉറപ്പാണ് പണ്ടത്തെ മാതിരി ഒന്ന് സ്ലേവിനെ പോലെ ഒന്ന് പെരുമാറില്ല. അപ്പം വരുന്നവർക്ക് അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്, ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഈ ലോകത്തിൽ നമ്മളെ ഒരാളും യൂസ്ലെസ് ആണെന്ന് പറയുന്നത് നമുക്കിഷ്ടമല്ല. നമ്മളെ ആരെങ്കിലും യൂസ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ മനസ്സ് പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും അറിയാമോ? എന്റെ കഴിവൊന്നും ഉപയോഗിക്കാൻ ഇവർക്ക് പറ്റണില്ല. അതിന്റെ അർത്ഥം എന്താ? എന്റെ കഴിവ് ഉപയോഗിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല, പറ്റാത്തതുകൊണ്ട് അവരെന്നെ യൂസ്ലെസ് എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം യൂസ്ലെസ് എന്നല്ല, യൂസ്ഡ് ലെസ് എന്നാണ്. അതിന്റെ അർത്ഥം യൂസ്ഡ് ലെസ് എന്നാണ്. ഇത് തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് യൂസ്ലെസ് ആണെന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ മനസ്സിലും ഉണ്ടാവുന്നത്, യൂസ്ഡ് ലെസ് ആണ്. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഒരു ചെറിയ സുഭാഷിതമുണ്ട്, അമന്ത്രമക്ഷരം നാസ്തി, മന്ത്രമാക്കാൻ പറ്റാത്ത ഒരക്ഷരം പോലും ലോകത്തിലില്ല. ഏതക്ഷരവും ചേർത്ത് വാക്കുകളുണ്ടാക്കി ആ വാക്കുകൾ ചേർത്ത് നമുക്ക് മന്ത്രമുണ്ടാക്കാം. അമന്ത്രം അക്ഷരം ന അസ്ഥി, നാസ്തി മൂലം അനൌഷധം, മരുന്നാക്കാൻ പറ്റാത്ത ഒരു ചെടിയുമില്ല, ചെടിയുടെ വേരുമില്ല. മരുന്നാക്കാൻ പറ്റാത്ത ഒരു ചെടിയുമില്ല, ചെടിയുടെ വേരുമില്ല. അയോഗ്യ പുരുഷോ നാസ്തി, യൂസ്ലെസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഇല്ല ലോകത്തില്. അയോഗ്യ പുരുഷോ നാസ്തി, യൂസ്ലെസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനും ലോകത്തിലില്ല. യോജക തത്ര ദുർലഭ, കറക്റ്റ് അക്ഷരങ്ങളെ ചേർത്ത് വാക്കുകൾ ചേർത്ത് ആ വാക്കുകൾ ഉപയോഗിച്ച് മന്ത്രം എഴുതാൻ കഴിവുള്ളവരാണ് ഇല്ലാത്തത്. മന്ത്രം ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് ഇല്ലാത്തത്. 99.9999999% ഈ വാക്കുകളൊക്കെ അറിയാമെങ്കിലും മന്ത്രം ഉണ്ടാക്കാൻ അറിയില്ല. അതോ ONV കുറുപ്പിനെ പോലെയുള്ളവർക്ക്, വയലാർ രാമവർമ്മയെ പോലെയുള്ളവർക്ക്, മഹാകവി ഉള്ളൂരിനെ പോലെയുള്ളവർക്ക്, കുമാരനാശാനെ പോലെയുള്ളവർക്ക്, ഇടപ്പള്ളി കവിതകളിലെ ഇടപ്പള്ളിയെ പോലെയുള്ളവർക്ക്, പന്തളം PVO പന്തളം VPO ഒരാളുണ്ട്, അദ്ദേഹമാണ് അഖിലാണ്ട് മണ്ഡല മണി ചൊരുക്കി അദ്ദേഹം എഴുതിയത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? മന്ത്രം എഴുതാൻ കഴിവുള്ളവരാണ് ഇല്ലാത്തത്. ഈ ചെടികളുടെ വേരുകളെ കറക്റ്റ് പ്രപ്പോർഷനിൽ ചേർത്ത് മരുന്നുണ്ടാക്കാൻ കഴിവുള്ളവരുടെ എണ്ണം കുറവാണ്. ഓരോ വ്യക്തിയുടെയും ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കി ആ വ്യക്തിയിൽ നിന്നെടുക്കാനുള്ള എല്ലാ വർക്ക് ഔട്ട്പുട്ട് അതുണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ഇല്ലാത്തത്. അപ്പൊ നിങ്ങൾ യോജകനാവുക, കയ്യിൽ കിട്ടിയവരെ പരമാവധി ഉപയോഗിക്കുക. പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്നവരെ കിട്ടണമെന്നില്ല. മൊബൈൽ ഫോൺ മാനേജ്മെന്റിലൂടെ യോജകത്തത്ര ദുർലഭ, എല്ലാവരും ഉപയോഗിക്കാം. പലപ്പോഴും നമ്മൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാർ റെഡിയാണ്, പറയുന്നില്ല എന്ന കംപ്ലൈന്റ് അല്ലേ ഉണ്ടാവുക?
അതുകൊണ്ട് തന്നെ നന്മ നിറഞ്ഞ പ്രവൃത്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവരൊക്കെ ഉപയോഗിക്കുക. അവർ ഭാഗികമായിട്ടേ ചെയ്തുള്ളൂ, കുഴപ്പമില്ല. 100 യൂണിറ്റ് വർക്ക് ഒരാൾ ചെയ്യണമെങ്കിൽ 20 പേര് 1, 1.5, 2 യൂണിറ്റ് വർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. 60 യൂണിറ്റ് തീർന്നില്ലേ, അല്ലെങ്കിൽ 50 യൂണിറ്റ് തീർന്നില്ലേ, 2, 3, 4, 5 യൂണിറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. ഈ 100 യൂണിറ്റിൽ 10 യൂണിറ്റ് നമ്മൾ ചെയ്താൽ മതിയാവും, ബാക്കി 90 യൂണിറ്റ് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുക. കിട്ടിയവരെ ശപിക്കുകയും അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്നതിന് പകരം അയോഗ്യ പുരുഷവും നാസ്തി, യൂസ്ലെസ് എന്ന് പറയാവുന്ന ഒരു മനുഷ്യനും ലോകത്തിലില്ല എന്നോർത്ത് അവരെ കൂടി ചേർക്കാം. ധന്യമായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് വാക്ക് തരുന്നു. കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, സാധിക്കുന്നിടത്തോളം ചെയ്യുക. ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇത്രയൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ നമ്മൾ വന്നിരിക്കുന്നേ, ഇത്രയൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. പറ്റുന്നതൊക്കെ ചെയ്യാം. നേരത്തെ കാർന്നവരെ വിളിച്ചാൽ നേരത്തെ അങ്ങോട്ട് പോവാം. പാസ്പോർട്ടിൻ്റെയും വിസയുടെയും കാലാവധി എന്നാ തീരുക എന്നുള്ളത് ഈ കാര്യത്തിൽ മാത്രം അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ ദിവസം വരെ വർക്ക് ചെയ്യാം. അപ്പോൾ എവ്രി മിനിറ്റ് ഷുഡ് ബി യൂസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, പർപ്പസ്ഫുൾ ആൻഡ് മീനിങ് ഫുൾ. വേണമെങ്കിൽ തിരിച്ചിടാം, എവ്രി മിനിറ്റ് ഷുഡ് ബി മീനിങ് ഫുൾ. കഴിഞ്ഞു, അങ്ങനെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.